ദുർജനം ടി വിക്കാരെ പിടിച്ച് തീവ്രവാദി ഒന്നാക്കി കളയല്ലേ. ആ വർക്കല കോളേജിലെ കുട്ടികള് ഒരു 9 മാസം മുന്നേ ആനുവൽ ഡേക്ക് സലീം കുമാറിനെ അവരുടെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചു. സലീം കുമാർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അഭിനയിച്ച CID മൂസ എന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് ഒരു കൊമേഡിയൻ തീവ്രവാദി ലുക്കില്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ട് ഈ കുട്ടികൾ സലീം കുമാറിനെ വരവേൽക്കുമ്പോൾ ഒരു കറുപ്പ് ഡ്രസ്സും പിന്നെ ഒരു തലയക്കെട്ടൊക്കെ കെട്ടി ആ ഒരു ലെവലിൽ ഇങ്ങനെ കൂടുന്നു. ആ കുട്ടികൾ വരുന്ന കാറിൽ സലീം കുമാർ ഇരിക്കുന്നുണ്ട്. ഈ നാറികൾക്ക് ഇപ്പോൾ 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞ പരിപാടിയുടെ ആ കട്ടിങ് വീഡിയോ ഏതോ ഒരു ഊള റിപ്പോർട്ടർക്ക് കിട്ടി വിസർജനം TV അവരതങ്ങ് എടുത്തിട്ട് കോളേജുകളിൽ അൽഖ്വയ്ദ ISS തീവ്രവാദം പിടിമുറക്കുന്നു, ഒലക്കട മൂടാണടോ ഊളകളെ, ഇതാണോ മാധ്യമധർമ്മങ്ങൾ, ഇതിനൊന്നല്ലേ കൂട്ടിക്കൊടുപ്പാ നിങ്ങൾക്കൊക്കെ ചെറ്റകളെ. ആ പാവപ്പെട്ട കുട്ടികൾ അവരെ ഭാവി എന്താവോടോ, എത്ര ഹിന്ദു സമുദായത്തിൽപ്പെട്ട എത്രയോ കുട്ടികളുണ്ടായിരുന്നു ആ ആനുവൽ ഡേക്ക്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ സലീം കുമാർ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറയും കൂടിയും ചെയ്ത് ഇവർക്കെതിരെയൊക്കെ കർശനമായ നിയമ നടപടി ഈ രക്ഷിതാക്കൾ, ഈ കുട്ടികളുടെ രക്ഷിതാക്കളും സ്കൂൾ മാനേജ്മെൻറ്റും കൊടുത്തു എന്നും അറിയാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഇജാതി ഊള ചാനലുകളെ നമ്മൾ ജനങ്ങൾ തന്നെ ബഹിഷ്കരിക്കണം. അതായത് ജനം TV പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺലൈക്ക് ചെയ്യുക, അതുപോലെ അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒഴിവാക്കി കളയുക. ജനം TV ഇന്നേ വരെ ജനം TV ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു സത്യമായ വാർത്ത പോലും ആ ഊളകൾ കൊടുത്തിട്ടില്ല. ജനം TV ആകെ സത്യമായിട്ടുള്ളത് എന്താണെന്ന് അറിയോ, ആ ചാനലിൻ്റെ മുക്കിലുണ്ടാവില്ല ഡേറ്റും സമയവും, അതുമാത്രമേ അതിൽ സത്യമായിട്ടുള്ളൂ. അല്ലാതെ സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇന്നേ വരെ വിസർജനം എന്ന ആ ചാനലിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചാനൽ ബഹിഷ്കരിക്കുക, ആ ചാനലിൽ വരുന്ന പരസ്യങ്ങളുണ്ടല്ലോ അവരോട് അവരുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കുക, എന്നാൽ തന്നെയാണ് ഇജാതി ഊള പരിപാടികൾ ഈ നാറികൾ നിർത്തുള്ളൂ. സത്യം, കാരണം എത്ര വലിയൊരു വിഷയമാണ് അവരെടുത്തിട്ടിരിക്കുന്നത്. ആ കൊച്ചു കുട്ടികളുടെ ഭാഗത്തു നിന്ന് കക്കൂസിൽ പോയിട്ട് എന്തൊക്കെ ഫോട്ടോ വരച്ചിട്ടുണ്ട് അതൊക്കെ പോയിട്ട് ഇങ്ങനെ കുറേ സൂം ചെയ്ത് പിന്നെ ഇങ്ങനെ കുറേ സൂം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് സെറ്റപ്പാക്കി. വിസർജനം TV അല്ലാതെ കേരളത്തിൽ എത്രയോ ചാനലുകളുണ്ട്, ഒരൊറ്റ ചാനലെടുത്തോ അത്ര ഉള്ളടോ ഊളകളെ നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ നിലവാരം. എന്നിട്ട് ആ പാവം കുട്ടികളുടെ ഭാവി പോലും തൊലച്ച് കളയുന്ന രീതിയിൽ 9 മാസം മുന്നേ കഴിഞ്ഞൊരു പരിപാടിയുടെ ഏതോ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് അതാ മക്കളുടെ ഭാവി തുലക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കരുതായിരുന്നു. ഊള മാധ്യമധർമ്മം അത്ര ഒരൊറ്റെണ്ണം പോലും ഈ വിസർജനം TV പൊതുവേ നമ്മളാരും കാണാറില്ല. ഇപ്പോൾ വലിയ റേറ്റിംഗൊക്കെ കൂടി വലിയ സംഭവമാക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിസർജനം TV ലൈക്ക് ചെയ്ത പേജൊക്കെ ലൈക്ക് ചെയ്തവരും അത് അൺലൈക്ക് ചെയ്യുക. നമ്മൾ അവരുടെ ഈ കോമഡിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയി ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ അങ്ങനെ ഒരു തീവ്രവാദികൾ ഈ നാട്ടിൽ വേരുറപ്പിക്കുമ്പോൾ മുമ്പിൽ നിന്ന് ഇസ്സത്തുള്ള മുസൽമാന്മാർ കോടിക്കണക്കിന് ആളുകളുണ്ട് ഈ നാട്ടിൽ, അവർ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. എന്നിട്ടാണ് ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വിസർജനം TV ആ കാര്യത്തിൽ വല്ലാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം കൂടി പറയാണ്. അതുകൊണ്ട് ഈ ഊള മാധ്യമധർമ്മം അതങ്ങ് നിർത്തിക്കളെ. ആ കുട്ടികളോട് ചെയ്ത ചെറ്റത്തരത്തിന് അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ അതും ചെയ്താൽ